ൊടുന്ന പ്രണയകഥകളൊക്കെ മലയാളി പ്രേക്ഷകർ എക്കാലത്തും ഏറ്റെടുത്തിട്ടുണ്ട് കഥകൾ മാത്രം എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ജീവിതത്തിലെ പ്രണയം നമുക്ക് അത്ര എളുപ്പമായിരുന്നില്ല മറ്റൊരാളുടെ പ്രണയകഥ കേൾക്കാനും കൈയടിക്കാനുമുള്ള താല്പര്യം സ്വന്തം വീട്ടിലെ പ്രണയത്തിന്റെ കാര്യത്തിൽ പലർക്കും ഉണ്ടായിരുന്നില്ല എന്നതുതന്നെ കാരണം പ്രണയം എന്നത് പ്രണയിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യ തിരഞ്ഞെടുപ്പ് മാത്രമെങ്കിലും ആ തിരഞ്ഞെടുപ്പിന് മുകളിൽ എപ്പോഴും സമൂഹത്തിൻ്റെ നോട്ടം പതിഞ്ഞിരുന്നു ഈ നോട്ടത്തെ പ്രണയികളും ഭയന്നു പ്രായം മതം ജാതി ജോലി വരുമാനം തുടങ്ങി കുറേയേറെ നിബന്ധനകൾക്കുള്ളിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് പ്രണയമെന്നിടയ്ക്കിടെ സമൂഹം ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ പ്രണയമാകട്ടെ ഇത്തരത്തിൽ ഒരു കള്ളികൾക്കുള്ളിലും ഒരു കാലത്തുമൊട്ട് ഒതുങ്ങിയതുമില്ല പൊതുബോധം വരച്ച കള്ളികൾക്കുള്ളിൽ പെട്ടുപോയ ക്രിസ്റ്റി എന്ന യുവതിയുടെയും പ്രണയത്തിന്റെ അതിരുകളെക്കുറിച്ച് അതിൻ്റെ നിബന്ധനകളെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത റോയി എന്ന കൗമാരക്കാരൻ്റെയും പ്രണയകഥയാണ് ആൽവിൻ ഹെൻറി സംവിധാനം ചെയ്ത ക്രിസ്റ്റി എന്ന സിനിമ പരിഗണനകളും ചേർത്ത് നിർത്തലുകളുമില്ലാത്ത ജീവിതത്തിന്റെ ശൂന്യത സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആവോളം അനുഭവിച്ചവളാണ് ക്രിസ്റ്റി നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് തിരഞ്ഞെടുത്ത് ഔദ്യോഗികമായി അംഗീകരിച്ചു നൽകിയ ജീവിതത്തിൽ പ്രണയം കണ്ടെത്താനാവാതെ തിരിച്ചിറങ്ങി പോരേണ്ടി വന്നവൾ റോയി എന്ന കൗമാരക്കാരനാവട്ടെ ക്രിസ്റ്റിയെ കണ്ടുമുട്ടും വരെ തൻ്റെ ജീവിതത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലാത്തൊരാൾ പ്ലസ് ടു ഒന്ന് കടന്നു കിട്ടണമെന്ന വീട്ടുകാരുടെ നിർബന്ധത്തിന്റെ പേരിൽ മാത്രം ക്രിസ്റ്റിയുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ പോയി തുടങ്ങിയവൻ പ്രണയം ഇരുവരുടെയും ജീവിതത്തിൽ എങ്ങനെയെന്ന് സിനിമ കാട്ടിത്തരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്താണ് കഥ നടക്കുന്നത് മൊബൈലിന്റെ സാധ്യതകളൊക്കെ പ്രണയത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ കാലം കഥയ്ക്കൊപ്പം കഥയുടെ കാലത്തെയും അടയാളപ്പെടുത്തുന്നതിൽ സംവിധായകൻ വിജയിച്ചു എന്ന് പറയാം ബെന്യാമിനും ഇന്ദുഗോപനും ക്രിസ്റ്റിയുടെയും റോയിയുടെയും പ്രണയത്തിൽ കഥ കലർത്തിയതേയില്ല കൂടുതലായൊന്നും പറഞ്ഞതുമില്ല പറയിപ്പിച്ചതുമില്ല പറയാതെ വിട്ടതൊക്കെ കാണികൾക്ക് കേൾക്കാനുള്ള സമയം ഒഴിച്ചിടാനും അവർ മറന്നില്ല തിരക്കഥാകൃത്തുകൾ ഒഴിച്ചിട്ടുപോയ നിശബ്ദതയെ പശ്ചാത്തല സംഗീതം കൊണ്ട് ഗോവിന്ദ് വസന്ത പൂരിപ്പിച്ചു റോയിക്കും ക്രിസ്റ്റിക്കും ഇടയിൽ വലുതാകുകയും ചെറുതാകുകയും ചെയ്തുകൊണ്ടിരുന്ന കടൽ ദൂരവും അവരുടെ ഉള്ളിൽ അലതല്ലുന്ന തിരയും ആനന്ദ് സി ചന്ദ്രന്റെ ക്യാമറയ്ക്ക് പകർത്താനായി മാത്യുവിന് റോയിയായി അഭിനയിക്കേണ്ടി വന്നില്ലെന്നു തോന്നുന്നു മാത്യുവിൻ്റെ എല്ലാ സാധ്യതകളെയും ചിരിയും കരച്ചിലും സംവിധായകൻ റോയിയുടേതാക്കി മാറ്റി ക്രിസ്റ്റിയെ മാളവിക മോഹനനും ഭംഗിയാക്കി റോയിയുടെയും ക്രിസ്റ്റിയുടെയും പ്രണയം മാത്രമാണ് ക്രിസ്റ്റി എന്ന സിനിമ മഴ പോലെ വെയിലുപോലെ കടൽ തീരത്തെ കാറ്റ് പോലെ കാണികൾക്കും അനുഭവിക്കാനാവുന്ന പ്രണയം ആ പ്രണയത്തിൽ കൂടുതലൊന്നും ഈ സിനിമ പറയുന്നില്ല ആ പ്രണയം ഒട്ടും കുറയാതെ കൂടാതെ പറയുന്നുമുണ്ട് ഉള്ളുതൊട്ട ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും വെറുതെ ആകുന്നില്ല ഓരോ പ്രണയവും വ്യക്തിയെ പുതുക്കിപ്പണിയുന്നു പ്രണയത്തിനൊടുവിൽ പിന്നെയും ജീവിതം ബാക്കിയാവുന്നു പ്ലസ് ടുവിന് തോൽക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ച റോയിയെ ജയിക്കാനും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രാപ്തനാക്കിയത് പ്രണയമാണ് കരയിൽ വീണ മീനിനെ പോലെ പ്രണയത്തിൽപ്പെട്ട് പിടഞ്ഞിട്ടാണെങ്കിലും ഒടുവിൽ തൻ്റെ കടലുകണ്ടെത്തി തിരിച്ചു നീന്തുന്നുണ്ട് റോയ് എന്ത് എന്ന ഉത്തരമില്ലാത്ത ജീവിത പ്രതിസന്ധിയിൽ നിന്ന് ക്രിസ്റ്റിയെ കരകയറ്റിയതും ഇതേ പ്രണയമാണ് തന്റെ പ്രണയത്തിന് വേണ്ടി സാധ്യമായത്ര ദൂരം സഞ്ചരിച്ചു എന്ന ആശ്വാസത്തോടെ തന്നെ റോയിക്ക് തിരിച്ചു നടക്കാം സ്വന്തം തീരുമാനത്തിൽ മറ്റാരും ഇടപെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്റ്റിക്കും ഇരുവർക്കും ശേഷം പിന്നെയും പ്രണയം ബാക്കിയാവുന്നു ഒടുവിലത്തെ പ്രണയം എല്ലാ പ്രണയങ്ങളെയും ഉൾക്കൊള്ളുന്നു ഒരിടത്തേക്കുള്ള വഴി എല്ലാ ഇടത്താവളങ്ങളെയും ഉൾക്കൊള്ളുന്നത് പോലെ എന്നെഴുതിയത് മേതിൽ ആണ് അതെ ഒടുവിലത്തെ പ്രണയം കണ്ടെത്തും വരെ പ്രണയത്തിനായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു സിനിമയ്ക്ക് ശേഷവും ക്രിസ്റ്റിക്കും റോയിക്കും ശേഷവും പ്രണയം ബാക്കിയാവുന്നു